ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഞ്ജു ശിശോയും. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? ഇന്ന് നിങ്ങൾ എന്താ ഈ കിച്ചണിലെ ഒരു വീഡിയോ എന്ന് വിചാരിച്ചേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയ കുറച്ച് കിച്ചൺ ഐറ്റംസിന്റെ ഹോൾ വീഡിയോ ആണ്. അതും മീഷോ എന്നാണ്. മീഷോ എന്നുള്ള പ്രൊഡക്റ്റ് മാത്രമാണ്, ഒരു 11 പ്രൊഡക്റ്റ് ആണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പൊ ഈ 11 പ്രൊഡക്റ്റും അതിലും കൂടുതലും ഞാൻ ഹൗസ് വാമിന്റെ സമയത്ത് മേടിച്ചതാണ്. ആ ഒരു സമയത്ത് അൺബോക്സിങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ട, പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് കറക്റ്റ് റിവ്യൂ പറയുന്നതല്ലേ നല്ലത്. അങ്ങനെ വിചാരിച്ചാണ് ഇപ്പൊ ഈ വീഡിയോയിലേക്ക് എത്തിച്ചേർന്നത് കേട്ടോ. കാരണം ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ നോക്കുമ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ കുറെ ഓപ്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷനായി ഞാൻ നോക്കുന്നത് യൂട്യൂബ് വീഡിയോസ് ആണ്. അപ്പൊ യൂട്യൂബില് ഓരോരുത്തരും ഓരോ പ്രൊഡക്റ്റ് ഒക്കെ കാട്ടുന്ന ഇത് നോക്കി അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, ഇതിന്റെ ക്വാളിറ്റി ഇങ്ങനെയാണെന്ന് മനസ്സിലായതിനു ശേഷം വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ, ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റുകൾ അതിന്റെ ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോണത്. നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വീഡിയോയ്ക്ക് പോവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് വുഡൻ സ്പൂൺ ആണ്. ഇത് 7 spoons ആണ്. 7 spoons ഒരു സെറ്റ് ആയിട്ടാണ് ഞാൻ വാങ്ങിയത്. വെറും 170 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇത് എന്ത് ഫുഡാന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മള് ഞാനിപ്പോ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളാണ്. അപ്പൊ അതിൽ കൂടുതൽ നമ്മള് വുഡൻ സ്പൂൺ ആണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇതിൽ പല തരത്തിലുള്ളതുണ്ട്. നമുക്ക് ഇത് ചട്ടകം പോലെ ഉപയോഗിക്കാം, അതേപോലെ ദോശയൊക്കെ മറിക്കാൻ ഉപയോഗിക്കുന്നത് പോലത്തെ, കുറച്ചുകൂടി കട്ടിയുള്ളത് നമുക്ക് കോരിയെടുക്കാൻ പറ്റുന്ന പോലത്തെ, ഇതേ ചട്ടകം പോലത്തെ, അതേപോലെ കോരിയെടുക്കാൻ പറ്റണത് ഉണ്ടോ ഓട്ടയുള്ളത്, അരിപ്പക്കൈന് പോലത്തെ, ചോറൊക്കെ എടുക്കാൻ പറ്റുന്നത്, അങ്ങനെ അത്യാവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉള്ള പ്രൊഡക്റ്റാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ 7 എണ്ണത്തിനും കൂടിയാണ് നമുക്ക് 170 രൂപ വരുന്നത്. അപ്പൊ വളരെ ലാഭകരവുമായിട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ്. ഞാൻ ഇത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നത് ടൂത്ത് ബ്രഷിന്റെ കവറാണ്. അപ്പൊ ഇതിലോട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ടുണ്ട്. ഇതൊരു 8 എണ്ണത്തിന്റെ സെറ്റാണ് പറഞ്ഞത്, 112 എണ്ണം. ഇത് ഞാൻ 1 വർഷം മുന്നേ വാങ്ങിയത് തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇപ്പൊ ഇതുണ്ടോ, ചിലതൊക്കെ അടയാൻ പാടാണ്, ടൈറ്റാണ്. ഈ 8 എണ്ണത്തിൽ ചിലതൊക്കെ നമുക്ക് ഭയങ്കര ലൂസാണ്, നമുക്ക് ഇതേ ഇത് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വയ്ക്കുമ്പോഴേക്ക് തന്നെ തുറന്നു പോവാ. ഒട്ടും ക്വാളിറ്റി വളരെ മോശമാണ്. ചിലതൊക്കെ നല്ല, ഇപ്പൊ ഈ ഒരു കളറ് വലിയ കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാം. പക്ഷെ വേറെയൊക്കെ കുറെ ലൂസൊക്കെയാണ്, അത്ര ക്വാളിറ്റി ഉള്ള ഐറ്റം അല്ല. പക്ഷെ 8 എണ്ണം 112 രൂപയ്ക്ക് കിട്ടണതാണ്. പക്ഷെ അത്ര ക്വാളിറ്റി ഉള്ള ഐറ്റം അല്ല. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ്. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നത് ഫ്രിഡ്ജിൽ വെക്കുന്ന സ്റ്റോറേജ് അഡ്ജസ്റ്റബിൾ ബാസ്ക്കറ്റ് ആണ്. ഇത് നമുക്കൊരു സ്റ്റോറേജ് ബാസ്ക്കറ്റ് ആണ്. ഇത് നമുക്ക് വലിപ്പം ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഇതിന്റെ വലിയ വലിപ്പം, ഇതിന്റെ ചെറിയ വലിപ്പം. നമുക്ക് ഫ്രിഡ്ജിന്റെ ഒരു റാക്കിന്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് വെക്കാം. അപ്പൊ നമുക്കിതിൽ തക്കാളി, അതേപോലെ പച്ചമുളക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം. ഇതിന്റെ ഒരു 4 എണ്ണത്തിന്റെ പാക്കേജ് ആണ് വരുന്നത്, 203 രൂപയാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളിയൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തൂങ്ങിപ്പോകും, കറക്റ്റ് ആയിട്ട് ഇരിക്കില്ല, ഇങ്ങനെ ഇങ്ങനെ ഇതായി പോവും. പിന്നെ നമുക്ക് ചെറിയ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളും ആണ് ഇതിൽ കൂടുതലും വെക്കാൻ പറ്റണത് കേട്ടോ. വെയിറ്റ് കൂടുതലുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് പുറത്തൊക്കെ വെക്കാൻ യൂസ്ഫുൾ ആണ്. നല്ല ബാസ്ക്കറ്റില് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ ഒക്കെ കഴുകി വെക്കാനും ഒക്കെ യൂസ്ഫുൾ ആണ്. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ആണ് ഈ മാറ്റ് വരുന്നത്. ഈ മാറ്റിന് 257 രൂപയാണ്. ഇന്നൊരു നമുക്ക് ഫ്രിഡ്ജിൽ വിരിക്കാം, ഫ്രിഡ്ജിന്റെ റാക്കുകളിൽ വിരിച്ചിട്ട് നമുക്ക് അവിടെ പ്രൊഡക്റ്റുകൾ വെക്കാം. അപ്പൊ അത് ആ റാക്ക് പെട്ടെന്ന് വൃത്തിയേടാവില്ല. അതേപോലെ നമ്മുടെ കബോർഡുകള്, ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി വെറ്റായിട്ടുള്ള പാത്രങ്ങളൊക്കെ വെക്കണോടത്ത് വിരിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വാട്ടർ പ്രൂഫ് ആണ്. അപ്പൊ ആ വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ കബോർഡിന്റെ അടിയിൽ ചെളി പിടിക്കില്ല. അപ്പൊ ഞാൻ കബോർഡുകളിൽ വിരിക്കാൻ വേണ്ടി വരാങ്ങിയതാ. കൂടുതലും ഈ ഗ്ലാസ്സുകളൊക്കെ വെക്കണോടത്ത് എപ്പോഴും ഡ്രൈ ആവണേനു മുന്നേ ഞാൻ കബോർഡിൽ എടുത്ത് വെക്കാറുണ്ട്. ഈ കബോർഡിലൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് എടുത്ത് നമുക്ക് വിരിക്കാം. നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമ്മള് വാൾ സ്റ്റോറേജ് പ്രൊഡക്റ്റ്. അതേപോലെ നമുക്ക് എന്താ റിമോട്ട്,
ടിവിയുടെ റിമോട്ടുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റണ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഇത് ഒരു വർഷം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇത് ഞാൻ വാളിൽ ഒട്ടിച്ചിട്ട് അവിടെ നിന്ന് പൊളിഞ്ഞു പോകുന്നതാണ്. ഇപ്പൊ ഇതിന്റെ ഒരു 8 എണ്ണത്തിന്റെ സെറ്റാണ് വരുന്നത്. അതിലൊരു 3 എണ്ണം മാത്രമാണ് ഇപ്പൊ നിലവിൽ എന്റെ ഇവിടെ ഒട്ടിയിരിക്കണുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ റിമോട്ട് അധികം വെയിറ്റ് വെക്കുന്ന ഒരു റിമോട്ട് അയക്കണുള്ളൂ. പക്ഷെ കുറച്ചാളുമ്പേക്ക് ഇത് ഇങ്ങനെ പൊളിഞ്ഞു പോവാറുണ്ട്. നമ്മുടെ ഇച്ചിരി പെയിന്റും കൂടി പോന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് കിട്ടുന്നത്. ആ സ്റ്റിക്കർ പൊളിച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ സ്പൂണൊക്കെ ഇടാൻ വേണ്ടി ഒട്ടിച്ച് വെക്കാം. പ്രൊഡക്റ്റ് നല്ലതാണ്, പക്ഷെ ഇതിന്റെ എന്താ പറയാ അത്ര പശ അത്ര നല്ലതല്ല. അത് അത്ര ഒട്ടിയിരിക്കുന്നില്ല, പെട്ടെന്ന് വിട്ടുപോരാണ്. പക്ഷെ എൻ്റെ ഒരു 3 പ്രൊഡക്റ്റ് ഇതുവരെ പൊളിഞ്ഞു വീണിട്ടില്ല. പക്ഷെ അത് വളരെ യൂസ്ഫുൾ ആണ്. റിമോട്ടൊക്കെ വെക്കാൻ വേണ്ടി ഞാനത് കാണിച്ച പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിമോട്ടൊക്കെ നല്ലപോലെ വെക്കാൻ പറ്റും. റിമോട്ട് അതായത് നമ്മുടെ ഒരു സ്പേസിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഹോളിൽ ഇതുവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അധികപ്പറ്റ് പോലും ഒന്നും ഇരിക്കില്ല. കറക്റ്റ് സൂട്ടായിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. ഞാൻ പല വെറൈറ്റി കളറുകളുണ്ട്. ഞാൻ മൾട്ടി കളറാണ് മേടിച്ചത്. 8 എണ്ണത്തിന്റെ ഇതിന് 230 രൂപ വരുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇത് ഈ എന്താ പറയാ ഇത് ഒട്ടിയിരിക്കണില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ചുമര് ഇച്ചിരി വൃത്തിയായിട്ട് ആയിട്ടുണ്ട് ചില ചുമരുകൾ. പക്ഷെ ഒട്ടി ഇരിക്കാറുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ ഇത് അത്ര റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നത് നമുക്ക് 2-in-1 സോപ്പ് ഡിസ്പെൻസർ ആണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പല പ്രൊഡക്റ്റുകളും വാങ്ങിയിട്ട് ശരിയാവാതെ വാങ്ങിയിരിക്കായിരുന്നു. ഇത് ഞാൻ ഏറ്റവും ആദ്യം വാങ്ങിയതാണ്. ഇത് ഒരു വർഷം ഉപയോഗിച്ചതാണ്. ഇതിന്റെ സ്പഞ്ച് ഇതല്ല കേട്ടോ, ഇതിന്റെ കൂടെ കിട്ടുന്ന സ്പോഞ്ച് വേറെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് സോപ്പ് സൊല്യൂഷൻ വെക്കാം. ഇതിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് സോപ്പ് മുകളിലോട്ട് കയറി വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഞാൻ വേറെ ലിങ്കിൽ നിന്നൊക്കെ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അത്ര പമ്പ് ചെയ്ത് വരണ്ടായില്ല. ഞാൻ വേറെ 2 എണ്ണം കൂടി വാങ്ങിയിട്ട് അത് അത്ര നല്ല ക്വാളിറ്റി അല്ലായിരുന്നു. ഇത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എനിക്ക് 1 വർഷം കഴിഞ്ഞു. നല്ല യൂസ്ഫുൾ ആണ്. നമ്മുടെ സോപ്പായാലും ഒരുപാട് പോവില്ല. ഓരോ സമയത്തും നമ്മൾ വിമ്മെടുത്ത് കുലുക്കി ഒഴിക്കേണ്ട, വെറുതെ പ്രസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പാത്രങ്ങൾ കഴുകാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഇത് ഞാൻ എന്താ എല്ലാവർക്കും ഒരു വീട്ടിലെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണെന്ന് വിചാരിക്കുന്നത്. ഇല്ലാത്തവർ തീർച്ചയായിട്ടും വാങ്ങണം. നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ്. ഇതിന് വെറും 110 രൂപയാണ് ഉള്ളു കേട്ടോ. ഞാൻ മേടിച്ചപ്പോഴുള്ള പ്രൊഡക്റ്റിന്റെ റേറ്റാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറച്ച് എണ്ണത്തിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്, ചില ഇതിനൊക്കെ വില കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാം ലിങ്കുകളോ അല്ലെങ്കിൽ നമ്പേഴ്സോ കൊടുക്കാം, കോഡുകൾ. അപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണ ഒരു സാധനമാണ്. അതായത് ഇതൊരു മാസ്റ്റർ കുക്കിൻ്റെ സ്റ്റോറേജ് ബോക്സ് ആണ്. ഇതൊരു 7 എണ്ണത്തിൻ്റെ സെറ്റിന് 336 രൂപയാണ്. ഇപ്പം എനിക്ക് ഇത് റോഷനി നമ്മുടെ ഹൗസ് വാർമിങ്ങിന് വാങ്ങിയത്. ഇത് 3 എണ്ണം ഉണ്ട്, 3 എണ്ണത്തിൻ്റെ സെറ്റുണ്ട്. പല സെറ്റുകളുണ്ട്. 3 എണ്ണത്തിൻ്റെയാണ് റൗണ്ടിൽ വരുന്ന സെറ്റ്. അതിൽ ഓർമ്മത്തിന് ഞാനിപ്പോൾ മെഡിസിൻ ഇട്ട് വെച്ചേണു. ഇതിൻ്റെ നടുക്കൊരു ഒരു സൈസ് കൂടിയുണ്ട്. അതിലാണ് പീരുണിക്ക് സ്നാക്സ് ബോക്സ് ആയിട്ട് ഉപയോഗിക്കണം. പീരുണി സ്നാക്സ് ഉണ്ട് വേണം. പിന്നെ ഇതിൻ്റെ കുഞ്ഞിത്, അങ്ങനെ 3 എണ്ണമാണ് ആ ഒരു സെറ്റിൽ വന്നത്. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് സ്റ്റോറേജ് ബോക്സ് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് ഫ്രിഡ്ജിൽ സാധനങ്ങൾ, ഇറച്ചി മീൻ അങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനോ വെജിറ്റബിൾസ് ഇട്ട് വയ്ക്കാനോ അതേപോലെ കറികൾ എന്തെങ്കിലും ബാലൻസ് ചോറ് അങ്ങനെയൊക്കെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അടച്ച് വെക്കാൻ പറ്റും. എയർ ടൈറ്റ് ആണോ. അതേപോലെ തന്നെ നമുക്ക് ചോറും ഇതൊക്കെ ആർക്കെങ്കിലും പാഴ്സല് കൊടുത്തു വിടുമ്പോഴോ അല്ലെങ്കിൽ ഫുഡൊക്കെ ഒരു കൊണ്ടുപോകുമ്പോൾ കറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ പാത്രത്തിൽ തന്നെ കൊടുത്തു വിടാറുണ്ട്. അപ്പം ഇത് ഒട്ടും ലീക്ക് ചെയ്തു പോകില്ല. അതാണ് ഇതിൻ്റെ നല്ലൊരു വശം. അപ്പം രണ്ടാമത് ഞാനിത് വാങ്ങിയത് 7 എണ്ണത്തിൻ്റെ സെറ്റാണ്. അതിൽ ഏറ്റവും വലിപ്പമുള്ളതാണ് ഈ ഒരു സൈസിൽ വരും. ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് 7 എണ്ണം വരും. അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതില്ലാത്തവർ എന്തായാലും വാങ്ങണം. ഇതിനുള്ളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ വെച്ച് ചാടിക്കും. ഏറ്റവും കുഞ്ഞു പാത്രങ്ങൾ വരെ വരും. അപ്പൊ നമുക്ക് കറിയൊക്കെ കൊണ്ടുപോകാനും പിള്ളേർക്ക് തുറക്കാനൊക്കെ വളരെ ഈസിയാണ്. പെട്ടെന്ന് ഓപ്പൺ ആകും.
പെട്ടെന്ന് ഓപ്പൺ ആവുമെന്ന് വിചാരിച്ച് ഇതിൽ ലിക്വിഡ് പോലെയുള്ള സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ലീക്കായി പോവില്ല. അതാണ് ഏറ്റവും ഇതിന്റെ ഏറ്റവും കുഞ്ഞിത് ഇതാണ്. അപ്പൊ നമുക്ക് വലിയ അച്ചാറൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഒട്ടും ലീക്കായി പോവില്ല. അതാണ് ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും എന്താ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ റേറ്റ് 336 രൂപയാണ്. നിങ്ങൾ ഒന്നും നോക്കേണ്ട, ഈ പ്രൊഡക്റ്റ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ആവശ്യമുള്ളത് കണ്ണും കൂട്ടി വാങ്ങും, കാരണം അത്രയ്ക്ക് നല്ല പ്രൊഡക്റ്റാണ്. ഇപ്പൊ രണ്ടര സെറ്റ് വാങ്ങി എന്ന് തന്നെ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കറക്റ്റായിട്ട് നമുക്ക് എന്ത് സാധനങ്ങൾ സൂക്ഷിക്കാം, ഇപ്പൊ കടലപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് വെക്കാം, അങ്ങനെ എന്ത് സാധനങ്ങളും സ്റ്റോർ ചെയ്യാൻ അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇത് എന്തായാലും നിങ്ങൾ മേടിച്ചോളൂ, നല്ലതാണ്, നമ്മുടെ കിച്ചണിലേക്ക് ഒരു നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അടുത്തത് ടൂത്ത്പേസ്റ്റ് ഡിസ്പെൻസർ ആണ്. അതിന്റെ ഒരെണ്ണം ഞാൻ മേടിച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണ്ട്, ഇത് ഒരെണ്ണം പൊട്ടിക്കാത്തതാണോ, ഉപയോഗിക്കണത് ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം. വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഇതിൽ ബ്രഷ് വെക്കാം, ഇങ്ങനെ നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇട്ടിട്ട് ആ സ്റ്റിക്കർ വെച്ചിട്ട് നമുക്ക് വാളിൽ ഒട്ടിച്ചു വെക്കാം, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബ്രഷുകൾ ഹാങ് ചെയ്തിടാം. അതേപോലെ തന്നെ ഈ പേസ്റ്റ് ഡിസ്പെൻസർ നമുക്ക് ഇവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്ക് വാളിലോട്ട് വെക്കാം. പേസ്റ്റ് ഇതിന്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേസ്റ്റ് നല്ല സൂപ്പറായിട്ട് കിട്ടും. സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, ഞങ്ങൾ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. നമുക്കിതിൻ്റെ ഒരു ടോപ്പ് ഭാഗത്ത് നമുക്കിങ്ങനെ പേസ്റ്റ് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ താഴത്ത് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പേസ്റ്റ് എത്ര അളവിൽ വേണോ അത്ര അളവിൽ കിട്ടും, ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ. ഇതിന്റെ റേറ്റ് വരുന്നത് 212 രൂപയാണ്. നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ ബ്രഷ് ഒക്കെ അവിടെ ഒക്കെ തൂക്കിയിടാണ്ട് അതിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബ്രഷ് കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് പല്ലീച്ചകളൊന്നും വന്ന് ബ്രഷിൽ ഇതാക്കിക്കൊണ്ടൊന്നും പോവില്ല. അതേപോലെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. നമ്മുടെ കുറെ സ്പേസ് നമുക്ക് കിട്ടും, കാരണം നമ്മൾ അലമാരിയിലൊക്കെ ബ്രഷും പേസ്റ്റും ഒക്കെ ഇടാണ്ട് കറക്റ്റ് ആ ഒരു ഓർഡറിൽ കീപ്പ് ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഈ ബോളാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ബോൾ എന്ന് വെച്ചാൽ ക്യൂട്ടായിട്ടുള്ള ഒരു ബോളാണ്. ഇതിന് 6 കളേഴ്സ് ആണ് വരുന്നത്. നല്ല വെറൈറ്റി 6 കളേഴ്സ് ആണ് വരുന്നത്. ഗ്രീൻ, ബ്ലൂ, അതേപോലെ ഓറഞ്ച്, അങ്ങനെ 6 കളറാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്പൂണുണ്ട്, നമുക്ക് സൂപ്പ് കുടിക്കാം, പായസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെർവ് ചെയ്യാൻ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നല്ല വെയിറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ, പൊട്ടണ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ റേറ്റ് 595 രൂപയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് അല്ല അതേപോലെ ഓണം അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ കുഞ്ഞിക്കറി, ഇഞ്ചിക്കറി, ഉള്ളിക്കറി, നാരങ്ങക്കറി അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വിളമ്പാൻ വേണ്ടി ഇങ്ങനത്തെ ബോളുകളിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് വിളമ്പാൻ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ പിള്ളേർക്ക് സൂപ്പ് കൊടുക്കാനൊക്കെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വന്നത് മഗ്ഗാണ്. ഇതിന് മഗ് എന്നല്ല പറയണത്, വേറെ എന്തോ പേരുകൂടിയും പറയും. ഇത് റോഷന് വാങ്ങിയതാണ് കേട്ടോ. ഇത് നമുക്ക് ചായ ഒക്കെ കുടിക്കാം. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ വന്നവർക്ക് ചായ ഒക്കെ കൊടുക്കുമ്പോ എല്ലാരും നോക്കിയിട്ട് നല്ല ക്യൂട്ടാണല്ലോ, ഒരു വെറൈറ്റി മഗ്ഗാണല്ലോ, നമ്മൾ സാധാരണ ടീ കപ്പിലൊക്കെ അല്ലേ കൊടുക്കണം. അപ്പൊ ഇത് ഒരു പ്രത്യേകത ഒരു ഗ്ലാസ് ആണ്. ഇതിന് വേറെ എന്തോ പേരാണ് പറയുന്നത്. അപ്പൊ ഇതൊരു 6 എണ്ണത്തിന്റെ സെറ്റാണ് വരുന്നത്, 347. ഇതും മടുകൊണ്ടുണ്ടാക്കിയതാന്ന് എനിക്ക് തോന്നുന്നു. നല്ല വെയിറ്റ് ഉണ്ട്, പൊട്ടണ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ യാതൊരുവിധ കളറോ ഒന്നും പോയിട്ടില്ല, പെയിന്റിങ്ങും കളറും ഒന്നും പോയിട്ടില്ല. നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന ഗ്ലാസ് ആണ്. ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലൊക്കെ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് ടീ ഒക്കെ കൊടുത്ത ഒരു പ്രത്യേകത ഉണ്ട്, ഒരു വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഇന്നത്തെ ഇതിന്റെ റേറ്റ് വന്നത് 347 രൂപയാട്ടോ. ഞാൻ എല്ലാ പ്രൊഡക്റ്റിന്റെ റേറ്റ് പറഞ്ഞത് ഞാൻ വാങ്ങുമ്പോഴുള്ള സമയത്താണ്. ഇപ്പൊ റേറ്റിന് ചെറിയ വേരിയേഷൻ ഒക്കെ വന്നിട്ടുണ്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഞാനിപ്പോ ഒരു 10-11 പ്രൊഡക്റ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇതിൽ പലതും എനിക്ക് വളരെ യൂസ്ഫുൾ ആയ പ്രൊഡക്റ്റും എനിക്ക് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത പ്രൊഡക്റ്റും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ ഇത് ഒരു മീഷോന്റെ ഹോളാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ ഹോളായിട്ട് ഞാൻ വരാം. അപ്പൊ അടുത്ത വീഡിയോ ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.